ഹലോ എവ്രി വൺ ദിസ് ഇസ് ജി ബി സുബാസ്റ്റ്യൻ വെൽക്കം ടു ജി ബി എസ് ക്ലാസസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കായ ഹണി ഡ്യൂ എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ നാലാമത്തെ ലെസൺ ആണ് നോക്കുന്നത് അല്ല നാലാമത്തെ ലെസ്സൻ്റെ സെക്കൻഡ് പാർട്ട് ബിബിൻ ചൗധരീസ് ലാബ്സ് ഓഫ് മെമ്മറി എന്നാണ് ആ ലെസൻ്റെ പേര് ഇതിനു മുമ്പുള്ള ഫസ്റ്റ് പാർട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോ വീഡിയോന് താഴെ സബ്സ്ക് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ജിബിസ് ക്ലാസ്സസ് എന്ന ആ ജിബിസ് ക്ലാസ്സില് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റുകൾ കാണാം ആ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലേ ലിസ്റ്റുകളും ഇവിടെ ഓരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ക്ലാസ് എയ്റ്റ് ഇംഗ്ലീഷ് എന്ന ആ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോ ക്ലാസ് എയ്റ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ എല്ലാ വീഡിയോസും കാണാം അപ്പോൾ ആ ഇതിനു മുമ്പുള്ള ഫസ്റ്റ് പാർട്ട് നോക്കിയിട്ട് അത് ആദ്യം കാണണം എന്നിട്ട് ഈ പാർട്ട് ഈ സെക്കൻഡ് പാർട്ട് കാണാം എന്നാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് പാടത്തിലോട്ട് കിടക്കാം സെക്കൻഡ് പാർട്ടാണ് ബെബിൻ ബാബൂസ് കാർ കാർവോസ് സേഫ്ലി പാക്ട് ഇൻ ബർട്രം സ്ട്രീറ്റ് ബൈ ദ ലൈറ്റ് ഹൗസ് സിനിമ ലൈറ്റ് ഹൗസ് സിനിമാസിൻ്റെ ഉള്ള ആ ബ്രം സ്ട്രീറ്റിൽ ബിപിൻ ബാബുവിൻ്റെ കാറ് സേഫായിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞു ഹീ ടോൾഡ് ദ ഡ്രൈവ് ആസ് ഹീ ഗോട്ട് ഇൻ ടു ദ കാറിലോട്ട് കയറുമ്പോൾ തന്നെ ഡ്രൈവറിനോട് അദ്ദേഹം പറഞ്ഞിരുന്നു ജസ്റ്റ് ഡ്രൈവ് ബൈ ദ ഗംഗ വില് യു സീതാറാം സീതാറാം എന്നാണ് ആ ഡ്രൈവറിൻ്റെ പേര് സീതാറാം ആ ഗംഗയുടെ സൈഡിലൂടെ ഗംഗയുടെ ഗംഗാനദിയുടെ സൈഡിലൂടെ നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്യണം അതിലേ പോകണം ഡ്രൈവിങ് ഓഫ് ദ സ്ട്രാൻഡ് റോഡ് ബെബിൻ ബാബു റിഗ്രറ്റഡ് ഹാവിങ് പെയ്ഡ് സോ മച്ച് അറ്റൻഷൻ ടു ദി ഇൻട്രൂഡർ ഇൻട്രൂഡർ എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറ്റക്കാരൻ ഇതിനു മുമ്പുള്ള പാർട്ടിൽ ഒരു ആൾ വന്ന് ഒരു ഒരു കുറേ കാര്യങ്ങൾ റാഞ്ചിയിൽ പോയതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഡ്രൈവിംഗ് ബൈ ദ സ്ട്രാൻ റോഡ് ആ റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ബിബിൻ ബാബു റിഗ്രറ്റ് റിഗ്രെറ്റ് തോന്നി വേണ്ടായിരുന്നു എന്ന് തോന്നി എന്തിന് ഹാവിങ് പെയ്ഡ് സോ മച്ച് അറ്റൻഷൻ ടു ദ ഇൻട്രൂഡർ ആ ഇൻട്രൂഡർ ആ അപരിചിതനായ ആ മനുഷ്യന് ചെവി കൊടുത്തത് വേണ്ടായിരുന്നു കേൾക്കണ്ടായിരുന്നു എന്ന് തോന്നി ഹീ ഹാഡ് നെവർ ബീൻ ടു റാച്ചി ഈ ബിബിൻ ബാബു ഒരിക്കലും റാച്ചിയിൽ പോയിട്ടില്ല നോ ക്വസ്റ്റ്യൻ അബൌട്ടിറ്റ് അതിന് അതിൻ്റെ ഒരു ചോദ്യമേ ഇല്ല ഇറ്റ് വാസ് ഇൻകൺസീവബിൾ ദാറ്റ് ഹീ ഷുഡ് ഫോഗറ്റ് സച്ച് എൻ ഇൻസിഡൻറ്റ് വിച്ച് ടു പ്ലേസ് ഓൺലി സിക്സ് ഓർ സെവൻ ഇയേഴ്സ് ഗോ ആറോ ഏഴോ വർഷം മുമ്പുള്ള അങ്ങനെയൊരു ഉള്ള ഒരു ഇൻസിഡൻറ്റ് അങ്ങനെയുള്ളൊരു സംഭവം മറക്കുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാനേ പറ്റില്ല ഹീ ഹാഡ് എൻ എക്സലൻ്റ് മെമ്മറി ബിബിൻ ബാബുവിനെ നല്ല ഓർമ്മശക്തിയുള്ള ആളാണ് അല്ലെസ് ബിബിൻ ബാബൂസ് ഹെഡ് റീൽഡ് ഹെഡ് റീൽഡ് ഹെഡ് റീൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡായെന്ന് അപ്പോൾ ആ അപരിചിതൻ പറഞ്ഞു റാഞ്ചിയിൽ ഒരാഴ്ചത്തോളം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഈ ബിബിൻ ബാബുവിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ബിബിൻ ബാബുവിന് ചെറിയ സംശയം കൺഫ്യൂസ്ഡ് ഹി വാസ് ലൂസിങ് ഹിസ് മൈൻ ലൂസിങ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബിക്കമ്മിങ് മാഡ് ആ പിടിച്ച പോലെ തോന്നുക ലൂസിംഗ് ഇസ് മൈൻഡ് ബട്ട് ഹൗ കുഡ് ദാറ്റ് ബി എങ്ങനെ സംഭവിക്കാം അങ്ങനെ ഹി വാസ് വർക്കിംഗ് ഡെയിലി ഓൺ ഹിസ് ഇൻ ഹിസ് ഓഫീസ് ബിബിൻ ബാബു എല്ലാ ദിവസവും അദ്ദേഹം ഓഫീസിൽ പോകുന്നു ഓഫീസിൽ ജോലി ചെയ്യുന്നു ഇറ്റ് വാസ് എ ബിഗ് ഫോം വലിയ കമ്പനിയാണ് ആൻഡ് ഹി വാസ് ഡൂയിങ് എസ് റെസ്പോൺസിബിൾ ജോബ് ഒരു വളരെ ഉത്തരവാദിത്വമുള്ള ജോലിയാണ് ബിപിൻ ബാബു ചെയ്യുന്നത് ഹി വാസ് ആൻഡ് അവെയർ ഓഫ് എനിത്തിങ് യുവർ ഗോയിങ് സീരിയസ്ലി റോങ് ഒന്നും വല്ല വളരെ തെറ്റായിട്ട് ഈ ഇദ്ദേഹത്തിന് തെറ്റി ഒരു അബദ്ധവും ഇദ്ദേഹം ചെയ്യാറുമില്ല ഓൺലി ടുഡേ ഹീ സ്പോക്ക് ഫോർ ഹാഫ് ആൻ അവർ അര ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഇന്ന് വരെ ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങിൽ അര മണിക്കൂറോളം അദ്ദേഹം സംസാരിക്കുക വരെ ചെയ്തു അത്രയും ഓർമ്മ ശക്തിയും കഴിവുമുള്ള ആളാണ് ഈ ബെബിൻ ബാബു ഇങ്ങനെ മറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആ കാര്യത്തെക്കുറിച്ച് റാച്ചിയിൽ പോയ കാര്യത്തെക്കുറിച്ച് മറക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവം അല്ല അസംഭവമാണ് ആൻഡ് വെറ്റ് ദ മാൻ ന്യൂ എ ഗ്രേറ്റ് ഡീൽ അബൌട്ട് ഹിം ഹൗ അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ആ മനുഷ്യനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം എങ്ങനെ ഹി യുവൻ സീം ടു നോ സം ഇൻറ്റിമേറ്റ് ഡീറ്റെയിൽസ് ഇൻറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയവർക്ക് മാത്രം അറിയാവുന്ന ഡീറ്റെയിൽസ് പോലും അദ്ദേഹത്തിന് അറിയുന്നു ദ ബാഗ് ഓഫ് ബുക്സ് എൻ്റെ ബാഗും അതിലുള്ള ബുക്സും വൈഫിൻ്റെ ഡെത്തിനെ കുറിച്ചും ബ്രദറിൻ്റെ മാനസിക രോഗത്തെക്കുറിച്ചും ദ ഓൺലി മിസ്റ്റേക്ക് വാസ് അബൌട്ട് ഹിസ് ഹാവിങ് ഗോൺ ടു റാഞ്ചി റാഞ്ചിയിലോട്ട് ഞാൻ പോയി എന്ന് പറഞ്ഞാൽ അത് മാത്രമായി അദ്ദേഹം ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞുള്ളൂ നോട്ട് എ മിസ്റ്റേക്ക് എ ഡെലിബറേറ്റിലായി ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കില്ല അദ്ദേഹം വേണമെന്ന് വിചാരിച്ച് ആയി ഒരു നോള പറഞ്ഞതായിരിക്കാം ഇൻ ഫിഫ്റ്റി എയ്റ്റ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഡ്യൂറിങ് ദ പൂജാസ് പൂജ ഹോളിഡേയ്സിൽ പൂജേൻ്റെ സമയത്ത് ഹി വാസ് ഇൻ കാൺപൂർ അറ്റ് എസ് ഫ്രണ്ട് ഹരിദാസ് ബാഗീസ് പ്ലേസ് ഹരിദാസ് ബാഗി എന്ന കൂട്ടുകാരൻ്റെ കൂടെ കാൻപൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലമായ കാൻപൂരിലായിരുന്നു ഓൾ ബിബിൻ ബാബു ഹാഡ് ടു ഡു വസ്റ്റ് ടു റൈറ്റ് ടു നോ ദോസ് ആ ദ വാസ് നോ വേ ഓഫ് റൈറ്റിംഗ് ടു ഹരിദാസ് ആ ഹരിദാസിന് ആ ഹരിദാസിന് ലെറ്റർ എഴുതാം അതേ ഒരു മാർഗമുള്ളൂ പക്ഷേ ഹരിദാസിന് ലെറ്റർ എഴുതാൻ പറ്റില്ല ബിബിൻ ബാബു സഡൻലി റിമെമ്പേർഡ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഹരിദാസ് ഹാഡ് ലെഫ്റ്റ് വിത്ത് ഹിസ് വൈഫ് ഫോർ ജപ്പാൻ എ ഫ്യൂ വീക്സ് എഗോ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വൈഫിൻ്റെ കൂടെ ഹരിദാസ് ജപ്പാനിലോട്ട് പോയിരിക്കുന്നു ആൻഡ് ഹി ഡിൻ ഹാവ് ഹിസ് അഡ്രസ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഹരിദാസിൻ്റെ അഡ്രസ്സ് ബിപിൻ ബാബുവിൻ്റെ കയ്യിലില്ല ബട്ട് വേ വാസ് ദ നീറ്റ് ഫോർ പ്രൂഫ് ഇനി ഒരു പ്രൂഫിൻ്റെ ആവശ്യം എന്താണ് തെളിവിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു

കാറ്റ് വളരെ സ്റ്റിമുലേറ്റിംഗ് ആണ് വളരെ സുഖകരമുള്ളതായിരുന്നു ആൻഡ് എ എ സ്ലൈറ്റ് ഡിസ്കംഫർട്ട് ലിങ്കേഡ് ടു ബെപ്പൻ ബാബുസ് മൈൻഡ് പക്ഷേ ഒരു ചെറിയ അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടായി റൗണ്ട് ഹേസ്റ്റിങ്സ് ബെപ്പൻ ബാബു ഡിസൈഡ് ടു റോൾ അപ്പ് ഹിസ് ട്രൗസേഴ്സ് ആൻഡ് ലുക്ക് ഐ ടേക്ക് എ ലുക്ക് അറ്റ് ഹിസ് റൈറ്റ് നീ ബെബൻ ബാബു ഡിസൈഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പാൻറ്റ് ഒന്ന് പൊക്കിയിട്ട് ആ മുട്ടിൽ ഒരു മുറിവുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ അങ്ങനെയൊരു മുറിവുണ്ടോ പാടുണ്ടോ എന്ന് നോക്കാൻ തീരുമാനിച്ചു ലുക്ക് അറ്റ് ഹൈസ് റൈറ്റ് നീ റൈറ്റ് ലെഗ് ഇൻ്റെ റൈറ്റ് നീയിൽ മുട്ടിൽ നോക്കി ദിവസം മാ കോൺസ് ഓഫ് എൻ ഓൾഡ് ഇഞ്ച് ഇഞ്ച് ലോങ് കട്ട് അവിടെ ഒരു ഒരു ഇഞ്ചോളം നീളമുള്ള ഒരു കട്ട് മാർക്ക് അവിടെ കാണാൻ പറ്റി ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ടെൽ വെൻ ദ ഇഞ്ചുറി ഈ ഹാഡ് ഒ എപ്പോഴാണ് ആ ഇഞ്ചുറി പറ്റിയത് എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല അദ്ദേഹം മുട്ടിൽ നോക്കുകയാണ് ഒരു ഇഞ്ചുറി അവിടെ കാണാം ഒരു കട്ട് മാർക്ക് കാണുന്നുണ്ട് ഹി ഹാഡ് നെവർ ഹാഡ് എ ഫോൾ ആസ് എ ബേബി ആസ് എ ബോയ് ആൻഡ് ഹാഡ് എ കട്ട് ഈസ് നീ ചെറുതായിരിക്കുമ്പോൾ പോലും ആ ആ ആൺകുട്ടി വീണിട്ടില്ല കുട്ടിയായിരുന്നപ്പോൾ പോലും അങ്ങനെ ഒരു കട്ട് മുട്ടിൽ ഉണ്ടായത് ഉണ്ടായതായിട്ട് എനിക്ക് അദ്ദേഹത്തിന് ഓർമ്മയുമില്ല He tried to recall such an incident, but couldn't. He tried recall it, but he couldn't remember Then, Bipin Babu suddenly thought of Dinesh Mukherjee. Dinesh remembered about Dinesh The man had said that Dinesh was in Ranchi at the same time. That man had no, Dinesh Mukherjee അത് ഇവരുടെ കൂടെ റാഞ്ചിയിലുണ്ടായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞിരുന്നു ദ ബെസ്റ്റ് തിങ് ഷോലിവുഡ് ബി ടു ആസ്ക് ഹിം ദാ ശരി നല്ല കാര്യം എന്ന് പറയുന്നത് ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കാം ദിനേഷ് മുഖർജിയോട് ചോദിക്കാം ഹി ലിവ് ക്വൈറ്റ് നിയർ അടുത്താണ് താമസിച്ചിരുന്നത് ഇൻ ബനിനന്ദൻ സ്ട്രീറ്റ് ബനിനന്ദൻ സ്ട്രീറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അടുത്ത് തന്നെയാണ് വാട്ട് അബൌട്ട് ഗോയിങ് റൈറ്റ് നൗ ഇപ്പോൾ തന്നെ അവിടെ പോയാലോ ബട്ട് ദെൻ ഇഫ് ഹി ഹാഡ് റിയലി നെവർ ബീൻ ടു റാച്ചി പക്ഷേ അദ്ദേഹം റാച്ചിയിൽ പോയിട്ടില്ലെങ്കിൽ വാട്ട് വുഡ് ദിനേഷ് തിങ്ക് ദൻ ആ തിങ്ക് ഇഫ് ബിബിൻ ബാബു ആസ്ക് ഫോർ കൺഫർമേഷൻ കൺഫർമേഷന് വേണ്ടിയിട്ട് ബിബിൻ ബാബു ഈ മുഖർജിയോട് ദിനേഷ് മുഖർജിയോട് ചോദിക്കുകയാണ് നിങ്ങൾ റാച്ചിയിൽ പോയിരുന്നോ അദ്ദേഹം അഥവാ പോയിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്ത് വിചാരിക്കും എന്ന് ബിബിൻ ബാബു ചിന്തിക്കുകയാണ്

നാണക്കേടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ ചോദിക്കുന്നത് ദിനേശ് ബാബു കളിയാക്കും കളിയാക്കും അതുകൊണ്ട് ചോദിക്കാൻ ചോദിക്കുന്നത് നല്ലതല്ല എന്ന് തോന്നി ആൻഡ് ഹി ന്യൂ ഹൗ റൂത്ത്ലെസ് ദിനേഷ് സർക്കാസം കുട്ട് ബി ദിനേശ് എത്രത്തോളം കളിയാക്കും എത്രത്തോളം ഭയങ്കരമായിരിക്കും അദ്ദേഹത്തിൻ്റെ കളിയാക്കലെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു അതുകൊണ്ട് ചോദിക്കേണ്ട എന്ന് വിചാരിച്ചു ഗോയിങ് നടന്ന് പറഞ്ഞാൽ ഗോയിങ് മാഡ് അല്ലെങ്കിൽ ഗോയിങ് ക്രേസി അടുത്തത് നോക്കി നോക്കാം സിപ്പിംഗ് എ കോൾഡ് ഡ്രിങ്ക് ഇൻ എനേഷ് എയർ കണ്ടീഷൻഡ് ലിവിങ് റൂം വീട്ടിലെത്തി എയർ കണ്ടീഷൻഡ് ലിവിങ് റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു കോൾഡ് ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ബിപൻ ബാബു ഫെൽ തെറ്റ് ഈസ് അഗെയിൻ ആ പിന്നെയും ശാന്തനായി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല സച്ച് എ നോയ്സെൻസ് എത്ര ശല്യക്കാരനായിരുന്നു ജസ്റ്റ് ബിക്കോസ് ദി ഹാവ് നത്തിങ് എൽസ് ടു ഡു ആ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാൻ ചെയ്യാനില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഒരു തെറ്റായ സ്റ്റോറി അല്ലെങ്കിൽ നുണ പറഞ്ഞ് റാഞ്ചിയിൽ പോയ കാര്യങ്ങളൊക്കെ ചോദിച്ചത് ദി ഗോ എബൌട്ട് ഗെറ്റിംഗ് ഇൻ ടു അതർ പീപ്പിൾസ് ഹെയർ ദി ഗോ ഇൻ ടു ഗെറ്റിംഗ് ഇൻ ടു അതർ പീപ്പിൾസ് ഹെയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റർഫിയറിങ് വിത്ത് ഇൻ്റർഫിയറിംഗ് വിത്ത് അതർ പീപ്പിൾ ആൻഡ് അനോയിങ് പീപ്പിൾ മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തും ദേഷ്യപ്പെടുത്താനായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യുക അതിലിടപെടുക അതിനെയാണ് പറയുന്നത് ഗെറ്റിംഗ് ഇൻ ടു അതർ പീപ്പിൾ അതർ പീപ്പിൾസ് ഹേ ആഫ്റ്റർ ഡിന്നർ ഡിന്നറ് കഴിഞ്ഞപ്പോൾ ആ താഴം കഴിഞ്ഞ് സ്നഗ്ലിങ് ഇൻ ബേഡ് വിത്ത് വൺ ഓഫ് ദി ന്യൂ ത്രില്ലർ ത്രില്ലർ ഒരു ബുക്ക് എടുത്ത് ത്രില്ലർ കഥ എടുത്ത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ബിബൻ ബാബു ഫോഗ് ഓൾ അബൌട്ട് ദ മാൻ ഇൻ ന്യൂ മാർക്കറ്റ് ആ ന്യൂ മാർക്കറ്റ് മാർക്കറ്റിൽ കണ്ട അദ്ദേഹത്തെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മറന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ത്രില്ലർ സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഇന്ത്യ ഓഫീസ് ഓഫീസില് ബിബിൻ ബാബു നോട്ടീസ് ദാറ്റ് വിത്ത് എവറി പാസിങ് ആ ദ പ്രീവിയസ് ഡേയ്സ് എൻ കൗണ്ടർ വോസ് ഓക്കുപ്പായി മോർ ആൻഡ് മോർ ഓഫ് ഈസ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബിബിൻ ബാബുവിന് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് കൂടുതലായിട്ട് ഓർമ്മയിലോട്ട് വരികയാണ് ഇഫ് ദ മാൻ ന്യൂ സോ മച്ച് അബൌട്ട് ബിബിൻ ബാബു ഹൗ കുഡ് ഹീ മേക്ക് സച്ച് എ മിസ്റ്റേക്ക് അബൌട്ട് ദ റാഞ്ചി ട്രിപ്പ് അദ്ദേഹത്തിന് ആ മനുഷ്യന് ബിബിൻ ബാബുവിനെ കുറിച്ച് അത്രയും കാര്യങ്ങൾ അറിയാവുക അറിയാമെങ്കിൽ അദ്ദേഹം എന്തിനു ഈ റാഞ്ചി ട്രിപ്പിനെ കുറിച്ചൊരു എങ്ങനെ അദ്ദേഹത്തിന് ഈ റാഞ്ചി ട്രിപ്പിനെ കുറിച്ചൊരു മിസ്റ്റേക്ക് പറ്റും എന്ന് ബിപിൻ ബാബു ആലോചിക്കുകയാണ് ജസ്റ്റ് ബിഫോർ ലഞ്ച് ബിബിൻ ബാബു ഡിസൈഡ് ടു റിങ് അപ്പ് ദിനേശ് മുഖർജി ദിനേശ് മുഖർജിയെ ഒന്ന് ഫോണിൽ വിളിക്കാമെന്ന് ലഞ്ചിനു മുമ്പ് അദ്ദേഹം തീരുമാനിച്ചു ഇറ്റ് വാസ് ബെറ്റർ ടു സെറ്റിൽ ദ ക്വസ്റ്റ്യൻ ഓവർ ദ ഫോൺ ഫോണിലൂടെ വിളിച്ച് ആ ചോദ്യം ചോദിച്ച് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് അദ്ദേഹത്തിന് തോന്നി അറ്റ്ലീസ്റ്റ് ദ എംബാരസ്മെൻറ്റ് ഓൺ ഹിസ് ഫേസ് ഫേസ്ബുഡ് ഇൻ ഷോ അത് ആ മിനേഷ് ബാബുവിൻ്റെ മുഖത്തെ എംബാരസ്മെൻറ്റ് അത് കാണേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഫോണിൽ വിളിച്ചാൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നി ടു ത്രീ ടു ത്രീ ഫൈവ് സിക്സ് വൺ സിക്സ് ഫോൺ നമ്പറാണ് ബിബിൻ ബാബു ഡയൽ ദ നമ്പർ ബിബിൻ ബാബു നമ്പർ ഡയൽ ചെയ്തു ഹലോ ഈസ് ദാറ്റ് ദിനേഷ് അപ്പോൾ അപ്പുറത്തുനിന്ന് ദിനേ ഹലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ബിബിൻ ബാബു ചോദിച്ചു ഈസ് ദാറ്റ് ദിനേഷ് ദിനേശ് ആണോ ദിസ് ഇസ് ബിബിൻ ഹിയ ബിബിൻ ആണ് ഇവിടെ ഈ ഇങ്ങനറ്റത്ത് ബിബിൻ ആണ് ബിബിൻ സംസാരിക്കുന്നത് വെൽ വെൽ വാട്ട്സ് ദി ന്യൂസ് അപ്പോൾ ദിനേഷ് ചോദിച്ചു ആ ശരി ശരി എന്താ എന്താണ് എന്താ വിശേഷം ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് യു റിക്കാൾഡ് എൻ ഇൻസിഡൻറ്റ് വിച്ച് ടുക്ക് പ്ലേസ് ഇൻ ഫിഫ്റ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ നടന്ന ഒരു ഒരു സംഭവത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ അതിനാണ് ഞാൻ വിളിച്ചത് ഫിഫ്റ്റി എയ്റ്റ് വാട്ട് ഇൻസിഡൻറ്റ് ആയിരത്തി അമ്പത്തെട്ടിലെ എന്ത് ഏത് ഇൻസിഡൻറ്റ് വെയ്യൂ ഇൻ കൽക്കട്ട റൈറ്റ്സ് ത്രൂ ദ ത്രൂ ദാറ്റ് ഇയ കൽക്കട്ടെ നിങ്ങൾ ആ വർഷം മൊത്തം കൽക്കട്ടയിൽ തന്നെ ഉണ്ടായിരുന്നു ദാറ്റ്സ് എ ഫസ്റ്റ് തിങ് ഐ ഹ് ഐ ഹാവ് ഗോട്ട് ടു നോ അതാണ് എനിക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് ജസ്റ്റ് വെയ്റ്റ് എ മിനറ്റ് അപ്പോൾ ദിനേഷ് പറഞ്ഞു ദിനേഷ് മുഖർജി പറഞ്ഞു കുറച്ച് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ഫിഫ്റ്റി എയ്റ്റ് ജസ്റ്റ് ലെറ്റ് മീ ചെക്ക് ഇൻ മൈ ഡയറി ഞാൻ എൻ്റെ ഡയറിയിൽ ചെക്ക് ചെയ്തോട്ടെ ഫോർ എ മിനിറ്റ് ദ വോസ് എസ് ദ വോസ് സൈലൻസ് ഒരു മിനിറ്റോളം സൈലൻസ് ആയിരുന്നു ഒന്ന് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല അദ്ദേഹം ദിനേഷ് മുഖർജി ഡയറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിബിൻ ബാബു കുട്ട് ഫീൽ ദാറ്റ് ഹിസ് ഹാർട്ട് ബീറ്റ് ഹാഡ് ഗോൺ അപ്പ് ബിബിൻ ബാബുവിന് മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഹി ഈസ് വെറ്റിങ് എ ലിറ്റിൽ കുറച്ച് വേർക്കുന്നുമുണ്ട് ഹലോ അത് കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദിനേഷ് മുഖർജി അപ്പുറത്ത് നിന്ന് ഹലോ എന്ന് പറഞ്ഞു അപ്പോൾ ബിബിൻ ബാബു പറഞ്ഞു യെസ് ഐ ഗോട്ട് ഇറ്റ് ആ ഐ ഹാഡ് ബീ നൗട്ട് വൈസ് ഞാൻ രണ്ട് പ്രാവശ്യം കൽക്കട്ട വിട്ട് പുറത്തു പോയിരുന്നു അപ്പോൾ ഈ ബബൻ ബാബു ചോദിച്ചു വേർ എവിടെയാ പോയത് വൺസ് ഇൻ ഫെബ്രുവരി നിയർ ബൈ ഫെബ്രുവരിയിൽ അടുത്ത് തന്നെ ടു കൃഷ്ണനഗർ ടു എൻ ഫ്യൂസ് വെല്ല് വെഡിങ് ഒരു ഒരു റിലേറ്റീവിൻ്റെ വെഡിങ്ങിനായിട്ട് കല്യാണത്തിന് ഞാൻ കൃഷ്ണനഗർ പോയിരുന്നു അത് ഫെബ്രുവരിയിലായിരുന്നു ആൻഡ് ദൻ അത് കഴിഞ്ഞിട്ട് ബട്ട് യു ഹാഡ് യു വുഡ് നോ എബൗട്ട് ദിസ് വൺ നിങ്ങൾക്ക് അതിനെ ഇതിനെക്കുറിച്ച് അറിയാം ദി ട്രിപ്പ് ടു റാഞ്ചി റാഞ്ചിയിലോട്ടുള്ള ട്രിപ്പ് അത് നിങ്ങൾക്കറിയാം യു വെ ദർ ടു നിങ്ങൾ നിങ്ങളും അവിടെ ഉണ്ടായിരുന്നു ബിബിൻ ബാബു അവിടെ ഉണ്ടായിരുന്നു ദാറ്റ്സ് ദാറ്റ്സ് ആൾ അത് മാത്രമേ ഉള്ളൂ വേറെ എവിടെയെങ്കിലും ഞാൻ പോയിട്ടില്ല ബട്ട് വാട്ട്സ് ആൾ ദി ഇസ് ലൂഥിങ് അബൌട്ട് എന്തിനാണ് ഈ ഈ ചോദ്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ സ്ലോതിങ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ചോദിക്കുന്നതിനാണ് സ്ലോതിങ് എന്ന് പറയുന്നത് എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത് നോ ഐ ജസ്റ്റ് വാണ്ട് ടു എനിവേ താങ്ക്സ് എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയായിരുന്നു എനിവേ എന്തായാലും താങ്ക്സ് നന്ദി എന്ന് പറഞ്ഞു ബിബൻ ബാബു സ്ലാംഡ് ദ റിസീവർ ഡൗൺ അതായത് റിസീവർ താഴെ സ്ലാം ചെയ്തു അതായത് കുറച്ച് ശക്തിയായി വെച്ചു ൻക്രിപ്ഡ് ഹിസ് ഹെഡ് വിത്ത് ഈസ് ഹാൻഡ് തലയിൽ കൈവച്ചു തല പിടിച്ചു ഹി ഫെൽ ഹിസ് ഹെഡ് സ്വിമ്മിങ് കൺഫ്യൂസ്ഡ് ആവുന്നു എച്ച് ഹിൽ സീംഡ് ടു സ്പ്രെഡ് ഓവർ ഹിസ് ബോഡി മൊത്തം ബോഡിയിലൊരു തണുപ്പ് കടന്നു പോയ പോലെ തോന്നി അദ്ദേഹത്തിന് ദെർ വെർ സാൻഡ്വിച്ചസ് ഇൻ ഈസ് ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സിൽ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു ബട്ട് ഹി ഡിൻ്റ് ഈറ്റ് ദം അദ്ദേഹം കഴിച്ചില്ല അത് ഹി ഹാഡ് ലാസ്റ്റ് ഹിസ് ഹാപ്പി ആപ്പേട്ടായിട്ടെന്ന് പറഞ്ഞാൽ വിശപ്പ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിശപ്പ് നഷ്ടപ്പെട്ട പോലെ തോന്നി അദ്ദേഹത്തിന് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഹി വാസ് ടെൻസ്റ്റ് സ്ലോതി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻ ഇവൻ്റ് കാര്യ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാന്നാണ് അർത്ഥം അപ്പോൾ അതായിരുന്നു സെക്കൻഡ് പാർട്ട് അടുത്ത പാർട്ട് തേർഡ് പാർട്ട് നമുക്ക് നമുക്കടുത്ത് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു